പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയമ്മൻ എം എൽ എ തനിക്ക് ഒഴിച്ച് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നുവെന്നും ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്ന് പറയുകയാണ് ചാണ്ടി ചാണ്ടിയമ്മൻ പരസ്യ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ചാണ്ടിയമ്മനോട് സംസാരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പാർട്ടി നേതൃത്വത്തോട് ചാണ്ടിയമ്മൻ ആണ് ചാണ്ടിയമ്മന്റെ പരാതിയെന്നും താൻ നേതൃത്വത്തിന്റെ ഭാഗമല്ലെന്നുമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മോങ്കൂട്ടർ അല്ല പ്രതികരണം പരസ്യപ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു ഞാൻ ആ സമയത്ത് ചർച്ച കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് ഒഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോകുന്നത് എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം ഇതെങ്ങനെ സംഭവിച്ചു എന്നെനിക്കറിയില്ല കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതല ഇതുപോലുള്ള വിവാദങ്ങൾ പരസ്യമായിട്ട് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതുകൂടി തീർത്തൽ

ഹാഷ്മി ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് പോയത് എന്നറിയില്ല എന്തായാലും നമുക്ക് മുന്നിലുള്ളത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായിട്ട് വരുന്നുണ്ട് അതിനു മുൻപാണ് ഒരു പ്രതികരണം എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം യുവാക്കൾക്ക് പ്രത്യേകിച്ചും ഷാഫി പറമ്പിലും അടക്കമുള്ള ആളുകൾക്ക് പാർട്ടിയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തുടർച്ചയെന്നോണം ഈ പുനഃസംഘടന വരുമ്പോൾ കൂടുതൽ പ്രാതിനിധ്യം യുവാക്കളിലേക്ക് വരാനുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണോ ചാണ്ടിയുമൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാംകൂട്ടത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയ സമയത്ത് തന്നെ ചില അതൃപ്തികൾ ചാണ്ടിയുമൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് സരണുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചാണ്ടിയുമൻ നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചകൾ നടന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ചാണ്ടിയുമൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാൻകൂട്ടത്തിലേക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം എത്തിയതെന്നുള്ള ചർച്ച ൾ ആ ഒരു സമയത്ത് സജീവമായിരുന്നു ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറിയിൽ രാഹുൽ മാങ്കൂട്ടം എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അന്ന് അവിടെ എത്താൻ ചാണ്ടിയമ്മന് സാധിച്ചില്ല അന്ന് അദ്ദേഹം ഇത് വലിയ വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ തീരുമാനിച്ച ചില പരിപാടികൾ ഉള്ളതുകൊണ്ട് ദില്ലിയിലേക്ക് പോയി എന്നാണ് അതിനുശേഷം വിജയിച്ച ശേഷവും രാഹുൽ മാങ്കൂട്ടം പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ ചാണ്ടിയമ്മൻ ഇല്ലായിരുന്നു അന്ന് വിദേശത്തായിരുന്നു അപ്പോൾ ഇതൊക്കെ ചില സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ചാണ്ടിയമ്മൻ തന്നെ അത് തുറന്നു പറയുകയാണ് ചില അതൃപ്തികൾ തുറന്നു പറയുകയാണ് തന്നെ ആരും അവിടേക്ക് ക്ഷണിച്ചില്ല തനിക്ക് ചുമതല തന്നില്ലെന്ന് പറയുമ്പോൾ ചാണ്ടിയമ്മന് കൃത്യമായ അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് അടിവരയിടുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് പരസ്യപ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് തിരുവഞ്ചൂർ പറയുമ്പോൾ ഇത്തരത്തിലൊരു വീഴ്ച എങ്ങനെ ഉണ്ടായി അത് പരിശോധിക്കണമെന്ന് ചെന്നിത്തലയും പറഞ്ഞു വെക്കുമ്പോൾ കൂടുതൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകളിലേക്ക് ഈ വിഷയം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കോൺഗ്രസിലെ യുവ നേതാക്കൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ഭിന്ന അതിരൂക്ഷമായി വരുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ പുറത്തു വരുന്നത് ഹാഷ്മി ജോൺസൺ ആ വാർത്തയുടെ